അദ്ദേഹത്തിന് ഇവിടെ വരുമ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം എന്ന് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, ഇപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഈ സ്വർണം ഡോളർ കടത്ത് കേസുകളെക്കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് സഹിക്കുന്നില്ല എന്നാണ്. അതിലെനിക്ക് പറയാനുള്ളത്, ഈ അസഹിഷ്ണുതയുടേതായ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല. അനീതിയും അസഹിഷ്ണുതയും അക്രമവും കണ്ടാൽ പേടിച്ച് മിണ്ടാതിരിക്കുന്ന പതിവും ഞങ്ങൾക്കില്ല. ഇതാണ് അതിന് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്തിലെ മുഖ്യപ്രതി താങ്കളുടെ ഓഫീസിലല്ലേ പ്രവർത്തിച്ചിരുന്നത്? 300,000 രൂപ ശമ്പളം നൽകിയില്ലേ? പ്രധാന പ്രതി സർക്കാർ ചെലവിൽ യാത്ര നടത്തിയോ? പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതികൾക്കായി ഫോൺ ചെയ്തോ? കസ്റ്റംസിനു മേൽ സമ്മർദ്ദം ചെലുത്തിയോ? ഇത്രയും നാട് എല്ലാ ഏജൻസികളെയും കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ട് ഒരു ചോദ്യത്തിനും ഉത്തരം കിട്ടിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനാവും. കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്തേ ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടാട്ടമില്ലാത്തത്? അതിനെക്കുറിച്ച് തിരിച്ച് ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയന്ത്രിച്ചയാളാണ് അദ്ദേഹം. എല്ലാത്തിൻ്റെയും അല്ലെങ്കിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പാണല്ലോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ആ നിലക്ക് ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ സ്വർണം അയച്ചയാളെ കഴിഞ്ഞ 9 മാസമായി പിടികൂടിയോ? സ്വർണ്ണക്കള്ളക്കടത്താണല്ലോ അന്വേഷണം തുടങ്ങിയത്. 9 മാസമായിട്ട് എന്തേ ഈ സ്വർണം അയച്ചയാളെ പിടികൂടാൻ കഴിയാത്തത്? കള്ളക്കടത്ത് സ്വർണം ഇങ്ങോട്ട് വന്നു, ആര് എന്തിന് ഉപയോഗിച്ചു? അത് അന്വേഷണത്തിൽ തെളിഞ്ഞോ? എന്തന്വേഷണമാണ് പിന്നെ നടക്കുന്നത്? ഇതായിരുന്നല്ലോ ഞാൻ ആദ്യമേ എഴുതിയ കത്തിൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യമാണ്, ഈ സ്വർണം എത്തിയത് RSS ബന്ധമുള്ളവരിലേക്കാണോ? RSS-കാരാകെ സ്വർണം കടന്നവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ചിലർ ഇതുമായി ബന്ധമുള്ളവരായോ? അവരിലേക്ക് ഈ സ്വർണം എത്തിയിട്ടുണ്ടോ? ഇപ്പം UAPA ആണല്ലോ ചുമത്തിയത്, എന്നിട്ടും പ്രതികൾക്ക് വേഗത്തിൽ ജാമ്യം കിട്ടിയല്ലോ. അതെന്തായിരുന്നു, എന്തുകൊണ്ടായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഇരിക്കുന്ന ആൾക്കാർക്കെങ്കിലും പങ്കുണ്ടോ? അതൊരു പ്രധാന സംശയമാണ് നമ്മുടെ കേരളത്തിൽ. അതും അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് എന്ന് അന്വേഷണ ഏജൻസികളും കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടും അങ്ങനെയല്ലെന്ന് താങ്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞത് അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതികളെ രക്ഷപ്പെടുത്താനായിരുന്നില്ലേ ഈ വാദം? അത് താങ്കൾക്കറിയാത്തതാണോ? അമിത്ഷാക്ക് അറിയാത്തതാണോ? ഇനി സ്വർണ്ണക്കള്ളക്കടത്തടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണല്ലോ കസ്റ്റംസ് വിഭാഗം. ആ കസ്റ്റംസ് വിഭാഗത്തിൽ തന്നെ സ്വർണ്ണക്കടത്ത് പ്രതികളെ, പ്രതിയായിട്ടുള്ളയാളെ ഈ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗത്തിൽ നിയമിച്ചത് ആരായിരുന്നു? അത്തരക്കാരെ സംരക്ഷിച്ചത് ആരാണ്? വന്നല്ലോ പുറത്ത് വിവരങ്ങൾ, ഇപ്പോഴും അത് സംബന്ധിച്ചൊന്നും അന്വേഷണം നടക്കുന്നില്ലല്ലോ. എന്താണ് അത്ര താല്പര്യപൂർവ്വം അവരെ സംരക്ഷിക്കേണ്ട കാര്യം? കള്ളക്കടത്തുമായി ബന്ധമുള്ളയാളെ സംരക്ഷിക്കേണ്ട കാര്യം? ഇതിനൊക്കെയുള്ള ഉത്തരം അമിത്ഷായിൽ നിന്ന് സ്വാഭാവികമായും നാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസിക്ക് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് മറ്റ് ചോദ്യങ്ങൾ ചോദിക്കലാണ് ഭംഗി.